ഗ്രൂപ്പിലെല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോമണി, ഇതെൻ്റെ ഹസ്ബൻഡ് ഉണ്ണികൃഷ്ണൻ. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ഏപ്രിൽ, അതായത് 2019 ഏപ്രിലാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മൂവിയിൽ ബുക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് നവംബർ ലാസ്റ്റാണ് 3 യൂണിറ്റ് മൂവിലും കൊണ്ടുപോയത്. മൂവിലിനെ കൊണ്ടുപോയതിന് ശേഷം എനിക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുകൊണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കയ്യിലൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ യൂട്രസ് എടുത്തു കളഞ്ഞു. അങ്ങനെ 5-6 മാസം എനിക്ക് ഫാമിലിക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റിയില്ല. അന്നേരം എൻ്റെ ഹസ്ബൻഡും മോനുമാണ് ഫാം നോക്കിയിരുന്നത്. അതിനിടയിൽ ഒരു നമ്മൾ കുറച്ച് മുയലുകൾ ബ്രീഡ് ചെയ്യിച്ച് അതിലുണ്ടായ കുഞ്ഞുങ്ങൾ 40 എണ്ണത്തോളം ചത്തുപോയി. ചത്തുപോയത് വേറെ അസുഖമൊന്നുമല്ല, നമ്മുടെ അശ്രദ്ധ കൊണ്ട് പറ്റിയതാണ്. അതായത് ഓവർ ഫീഡിങ്ങിലൂടെ ഗ്യാസ് ഫോം ചെയ്ത്, ആ ഗ്യാസ് ഫോം ചെയ്തപ്പോൾ അതിൻ്റെ സിംപ്റ്റംസ് മനസ്സിലാക്കാൻ പറ്റാതെ ശ്വാസം മുട്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളതിനെ മെഡിസിൻ കൊടുത്തിരുന്നത്. അപ്പോൾ ശരിക്കുള്ള മെഡിസിൻ കൊടുത്തിരുന്നെങ്കിൽ അന്നേ ഞാനത് പഠിച്ചു പോയിനായിരുന്നു. ലാസ്റ്റ് ഒരു കുഞ്ഞിങ്ങനെ പ്രത്യേകമായിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഇതിനെ ഞാൻ ശരിക്കും വീഡിയോ നമ്മുടെ ഗ്രൂപ്പിലിട്ടു. ഇതിൻ്റെ ഫുള്ള് വീഡിയോ, അതിൻ്റെ കാഷ്ടം, അതിൻ്റെ സിംപ്റ്റംസ് എല്ലാം ഇട്ടപ്പോൾ നൗഫൽ ഭയ്യാണ് അത് ഗ്യാസ് ഫോം ചെയ്തതാണ്, അല്ലാണ്ട് ശ്വാസം മുട്ടല്ല. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എനിക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം ഫാമിലി ഗ്യാസ് ഫോം ഇപ്പം ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നുണ്ടല്ലോ, നമുക്കറിയാം അത് ഗ്യാസ് ഫോം ചെയ്തിട്ടാണെന്ന്. അപ്പോൾ അതിനുള്ള മെഡിസിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മാറിക്കിട്ടും. പിന്നെ വലിയ വലിയ അസുഖങ്ങളൊന്നുമില്ല. പിന്നെ ചൊറിയൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അതിനുള്ള മെഡിസിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ മാറിപ്പോകുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ബിഗിനേഴ്സിനോട് പറയാനുള്ളത് ചെറുതായിട്ട് തുടങ്ങാതെ 2 യൂണിറ്റിൽ തുടങ്ങിയിട്ട് അതിൽ നിന്ന് നമ്മൾ പഠിച്ച് പഠിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. പെട്ടെന്ന് ഇതിൽ നിന്ന് നമ്മൾക്ക് ഒരു ഇൻകം കിട്ടും എന്നുള്ള എക്സ്പെക്റ്റഡ് ആരും വരണ്ട. അത് പഠിച്ചുകൊണ്ട് 5-6 മാസം നമ്മൾ ശരിക്കും എടുക്കും. അല്ലാതെ അതിനുള്ളിൽ നമ്മൾ ഇതിൽ ഇങ്ങനെ പൈസ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഫുഡിനായിട്ടും സപ്ലിമെൻറ്റൊക്കെ ആയിട്ട് നല്ലപോലെ പൈസ ചിലവുണ്ട്. പഠിച്ചുകൊണ്ട് ഇതിലേക്ക് നമുക്ക് മുന്നിട്ട് ഇറങ്ങും. ഇപ്പം ഞാനിപ്പോൾ 1 വർഷം ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ബൈ ബാക്കാണ്. ആ ഫസ്റ്റ് ബാച്ചിലുണ്ടായ 40 കുഞ്ഞുങ്ങൾ പോയിട്ട് അതിലുള്ള 16 കുഞ്ഞു ഇപ്പോൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒന്നും ആർക്കും സെയിൽ ചെയ്തില്ല, കാരണം ഇവിടെ ബൈ ബാക്ക് ഉണ്ടല്ലോ. ഇതിൻ്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് ടെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇവിടെ മിക്കതാറുള്ളിടത്തോളം കാലം നമുക്ക്, ആഴ്ചയാനുള്ളിടത്തോളം കാലം നമുക്ക് ഇതിൻ്റെ ഒരു ടെൻഷൻ നമുക്കില്ല. എത്ര യൂണിറ്റ് എടുത്ത് നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ പഠിക്കണം. പഠിക്കണമെങ്കിൽ ഓരോന്നിനും അസുഖം വരുമ്പോൾ, ഓരോ അസുഖം വരുമ്പോൾ അത് നമുക്ക് അതിന് എക്സ്പീരിയൻസ് ആയിട്ടും കിട്ടുള്ളൂ. അല്ലാതെ ബുക്കും സീഡിയും അത് നമ്മൾ പഠിച്ചുകൊണ്ട് കാര്യമില്ല. പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ ഇതിലിഷ്ടം പോലെ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. പിന്നെ ഇവരെ ഫുഡ് കാര്യങ്ങൾ പോപ്പലില്ലാതെ കൊടുക്കണം. പിന്നെ പുല്ല്, ഇവർക്ക് നമുക്ക് പുല്ല് നട്ടുപിടിപ്പിച്ച് അതിനെ മെയിനായിട്ട് വേണ്ടത്. പുല്ല് നട്ടുപിടിപ്പിച്ചാൽ കുറേ നമുക്ക് സമാധാനം. ആദ്യം നിന്നും കരിഞ്ഞിട്ട് കൊടുത്ത് 20 ദിവസത്തുമ്പോഴേക്കും നമുക്ക് ഇളമ്പുല്ല് കട്ട് ചെയ്ത് വിട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതാണ് മെയിനായിട്ട് എനിക്ക് നോക്കേണ്ടത്. പിന്നെ ഫീഡ് വാങ്ങണത് നല്ല വിശ്വാസമുള്ള കടകളിൽ നിന്ന് മാത്രം ഫീഡ് വാങ്ങുക, പൂപ്പലില്ലാതെ നോക്കുക. അപ്പോൾ എന്തെങ്കിലും അതിലൊക്കെ ഒരു വരുമ്പോൾ പെട്ടെന്നായിട്ട് ഇവർ ചത്തുപോകും. നമ്മൾക്ക് കാരണം കൂടി നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. പിന്നെ അത്യാവശ്യം വരെ മെഡിസിനൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുക. അസുഖങ്ങൾ കാണുമ്പോൾ അപ്പോൾ വീഡിയോ ഇടുക, ഗ്രൂപ്പിൽ അത് പറയുമ്പോൾ തന്നെ റിപ്ലൈ തരുമ്പോൾ ആ മെഡിസിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ കടയിൽ പോയി മെഡിസിൻ കൊണ്ടുവന്ന് വരുമ്പോഴേക്കും ഇവർ ഒരുവിധം വീക്കായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇവരെ വാച്ച് ചെയ്യണം. വാച്ച് എന്ന് വെച്ചാൽ ഇവർക്ക് അവരിരിക്കും, തൂങ്ങിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരുടെ അസുഖങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എനിക്കിപ്പോൾ ധൈര്യം, 9 മാസം എത്തിയപ്പോഴാണ്, ഇപ്പോൾ ഈ ഒക്ടോബർ വരെ എത്തിയപ്പോഴാണ് എനിക്ക് ഞാൻ പഠിച്ച് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് എന്നേലും ശേഷം എടുത്തവർ ഇവിടെ ബൈ ബാക്ക് ചെയ്തിട്ടുണ്ട്. അന്നാലും എനിക്ക് വിഷമമില്ല, കാരണം ഇതെൻ്റെ ഫോൾട്ട്, എൻ്റെ ഫാമിലിയുടെ ഫോൾട്ട് കൊണ്ടാണ് എനിക്കിതുവരെ ബൈ ബാക്ക് ചെയ്യാൻ പറ്റാതെ. കാരണം എന്ത് വന്നാലും ഞങ്ങൾ ഗ്രൂപ്പിൽ പറയാറില്ല, വീഡിയോ ഇടാറില്ല. 40 കുഞ്ഞുങ്ങൾ പോയതിന് ശേഷമാണ് ആ ഒരു കുഞ്ഞിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ ഇട്ടത്. കാഷ്ടം ഇങ്ങനെ ജെല്ലോടി നിൽക്കുന്നതും അപ്പോഴാണ് ശ്വാസം മുട്ട് ഇപ്പോൾ വരുന്നത് നമുക്കറിയാൻ പറ്റും. അത് വേറൊരു സിംപ്റ്റമാണ്, ഇതിന് വേറെ. പിന്നെ എല്ലാവർക്കും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന, വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ഇതിപ്പോൾ മോർണിംഗിൽ 2.5 മണിക്കൂർ, വൈകിട്ട് 2 മണിക്കൂറേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫാമിലിയിലെ ഫുള്ള് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാം. ഹസ്ബൻഡിൻ്റെയോ മക്കളുടെയോ ആരൊക്കെ, ഇപ്പോൾ കുട്ടികൾക്കും ഇത് ചെയ്യാം. ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസിനും എല്ലാ കുട്ടികൾക്കും. ഇപ്പോൾ ഈ കുറേ കുട്ടികൾ ഇപ്പോൾ മൊബൈൽ യൂസ് ചെയ്ത് ടൈം വേസ്റ്റ് ആക്കുന്നുണ്ട്. അവരൊക്കെ ഈ ഫീൽഡിലേക്ക് വന്നാൽ അവർക്കൊരു മാനസികമായിട്ടുള്ള സന്തോഷം കിട്ടും. അവരെ ഹെൽത്തിനും നല്ലതാണ്, അതുപോലെ തന്നെ ഫാമിലിക്ക് ഒരു ചെറിയൊരു ഇൻകം.
മെയിനായിട്ട് രംഗ ഉണ്ടാക്കുക ഇതിൽ നിന്ന് സൈഡിങ്ങായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു 10 യൂണിറ്റ് അതിൽ കൂടുതലൊക്കെ കൊണ്ടുപോയി നോക്കുകയാണെങ്കിൽ നല്ലൊരു രംഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പറ്റിയ ഫെസിലിറ്റീസിനനുസരിച്ചിട്ട് നമുക്ക് യൂണിറ്റ് കൂട്ടി കൂട്ടി വരാം. പിന്നെ ഇതൊരു ചെറിയ അനിമൽ ആയതുകൊണ്ട് ലേഡീസിനും ഹാൻഡിൽ ചെയ്യാം. പിന്നെ മറ്റുള്ള അനിമൽ പോലെ ഫുൾ ടൈം അതിൻ്റെ പുറകെ നടക്കണ്ട. ഒരു 5-6 മണിക്കൂർ മാക്സിമം, ഒരു 6 മണിക്ക് അത് വിട്ട് എനിക്ക് പോകാറില്ല അങ്ങനെ. പിന്നെ ഇതിനോടൊരു നമുക്കൊരു ഇഷ്ടവും വേണം. ഇതിൽ വായിച്ചത് എല്ലാവർക്കും എൻ്റെ താങ്ക് യു.